ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൻ മീഡിയയിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റ് വിൻഡോസിലെ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് പ്രശ്നം എന്ത്? പരിഹാരം ഇതാണ്. ആഗോളതലത്തിൽ ലക്ഷക്കണക്കിന് വിൻഡോസ് കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടുത്തിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ക്രൗഡ് സ്ട്രൈക്ക് അപ്ഡേറ്റ് ആണ് ഈ പ്രശ്നത്തിന് കാരണമായത്. ഈ പ്രശ്നം സർവീസ് മാനേജ്മെന്റ് ഓപ്പറേഷനുകളെയും കണക്ടിവിറ്റി സേവന ലഭ്യത എന്നിവയെയും പ്രശ്നം ബാധിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കിയിരുന്നു. കമ്പ്യൂട്ടറുകൾ അപ്രതീക്ഷിതമായി ഷട്ട് ഡൗൺ ആവുകയും റീസ്റ്റാർട്ട് ആവുകയും ശേഷം ബ്ലൂ സ്ക്രീൻ മുന്നറിയിപ്പ് കാണിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രശ്നവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായി മൈക്രോസോഫ്റ്റ് എക്സിൽ അറിയിച്ചു. പ്രശ്നത്തിന് കാരണമെന്ത്? ആരെയെല്ലാം ബാധിക്കും? ക്രൗഡ് സ്ട്രൈക്ക് എന്ന സൈബർ സുരക്ഷാ സേവനം ഉപയോഗിക്കുന്നവരെയാണ് ഈ പ്രശ്നം ബാധിക്കുക. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സുരക്ഷാ സ്ഥാപനമാണ് ക്രൗഡ് സ്ട്രൈക്ക്. സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഫാൽക്കൺ സെൻസർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതാണ് പ്രശ്നത്തിന് കാരണമായതെന്നാണ് കണ്ടെത്തൽ. പ്രശ്നം മൈക്രോസോഫ്റ്റിന്റെ അഷർ ക്രൗഡ് സേവനത്തെ ബാധിക്കുകയും അത് മൈക്രോസോഫ്റ്റ് 365 സേവനങ്ങളുടെ പ്രവർത്തനം താറുമാറാക്കുകയും ചെയ്യുകയായിരുന്നു. ഇത് ആഗോളതലത്തിൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെടുന്നതിന് ഇടയാക്കി. സാധാരണ ഉപഭോക്താക്കളെ ഇത് ബാധിക്കാനിടയില്ല. ക്രൗഡ് സ്ട്രൈക്കിന് പകരം മറ്റ് സൈബർ സുരക്ഷാ സേവനങ്ങൾ ഉപയോഗിക്കുന്നവരെയും ഇത് ബാധിക്കില്ല. ബാധിക്കപ്പെട്ട ഉപഭോക്താക്കൾക്ക് പ്രശ്നപരിഹാരത്തിനായുള്ള നിർദ്ദേശവും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. വിൻഡോസ് കമ്പ്യൂട്ടറുകളെ സേഫ് മോഡിലേക്കോ വിൻഡോസ് റിക്കവറി എൻവയൺമെന്റിലേക്കോ ബൂട്ട് ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൽ കാണുന്നത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന ഫയൽ കണ്ടെത്തി ഡിലീറ്റ് ചെയ്യുക. സാധാരണ രീതിയിൽ ബൂട്ട് ചെയ്യുക. ഇത് സ്വയം ചെയ്യാനാവാത്തവർ സാങ്കേതിക വിദഗ്ധന്റെ സഹായം തേടുക. നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.